ഹായ് ഹോൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ? അങ്ങനെ മാങ്ങ സീസണൊക്കെ കഴിഞ്ഞ് എല്ലാവരും മാങ്ങ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കിയെന്ന് വിചാരിക്കുന്നു. ഞാനും ഉണ്ടാക്കിയിരുന്നു മാങ്ങ പുളിശ്ശേരി. നല്ല മട്ടരി ചോറും ചൂട ഫ്രൈയും അച്ചാറൊക്കെ കൂട്ടിയിട്ട് നന്നായി ചോറ് കഴിച്ചു. അപ്പം മാങ്ങ പുളിശ്ശേരി ഉണ്ടാക്കാൻ അറിയാത്തൊരു വീഡിയോ കാണുക. വീഡിയോ കണ്ട് അതുപോലെ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് മാങ്ങ പുളിശ്ശേരി തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ നല്ല പഴുത്ത മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. മാങ്ങ കഴുകി തോലൊക്കെ കളഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുള്ളതാണിത്. 6 പഴുത്ത മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 3 പച്ചമുളക് നടുക്കെ കീറിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ 2 തണ്ട് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 കപ്പ് വെള്ളം കൂടിയും ഇതിലേക്ക് ഒഴിച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കുക. അതിനായിട്ട് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണ് നല്ല ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 3 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. അങ്ങനെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. നല്ല ഫൈനായിട്ടൊന്നും അരക്കണ്ട, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമുക്ക് മാങ്ങ എന്തായി നോക്കാം. മാങ്ങ ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തേങ്ങ നന്നായി തിളക്കണ വരെ വെയിറ്റ് ചെയ്യുക. തിളച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് തൈര് ആഡ് ചെയ്യുക. എപ്പോഴും സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണം തൈര് ആഡ് ചെയ്യാൻ, അല്ലെങ്കിൽ പിരിഞ്ഞു പോകും. ഇനി തൈര് നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുക. 1 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കടുകും ഉള്ളിയൊക്കെ തൂമിച്ചെടുക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായതിൻ്റെ ശേഷം 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക. 2 വാറ്റൽ മുളക് നടുക്ക് കീറിയത് ഇട്ട് കൊടുക്കുക. 2 തണ്ട് വേപ്പിൻ്റെ ഇല, 1/5 ചുവന്ന ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഉള്ളിയൊക്കെ ബ്രൗൺ കളറാണ് വരെ അതൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് ബ്രൗൺ കളറായി വന്നുകൊണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച മാമ്പഴ പുളിശ്ശേരിയേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മളെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ. അസ്സലാമു അലൈക്കും.